ലെനോവയുടെ ലെനോവ ഷോക്സിൻ പാഡ് സ്റ്റുഡിയോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവ ഷോക്സിൻ പാഡ് സ്റ്റുഡിയോ എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ് ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ എട്ട് സ്പീക്കേഴ്സും കാരണം ഒക്കെ വരുന്നുണ്ട് ജെ പി എൽ ടൂ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ആറ് വാട്ടിന്റെ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോൾ ബേക്ക് മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈ ഹൈറോസോഡിയുടെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചില് അത്യാവശ്യം നല്ല സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് എടുത്തു വരേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് മോഡി ജാക്ക് ഈ ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പോയിന്റ് അഞ്ചിന്റെ ടു കെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് റെസൊല്യൂഷൻ വരുന്നത് രണ്ടായിരം ഇന്റു ആയിരത്തി ഇരുന്നൂറാണ് പിന്നെ എൽ സി ഡി പാനിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡിസ്പ്ലേയിൽ തൊണ്ണൂറ് അടച്ചിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനയ്യായിരം രൂപ പ്രൈസ് പ്രൈസിനെ ടാബിളുടെ കാര്യത്തിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ് പിന്നെ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് ഗ്രാം ആണ് തിക്നെസ് വരുന്നത് ഏഴ് പോയിന്റ് ഏഴ് ഏഴ് എം എം ആണ് പിന്നെ ഇതിൽ സ്റ്റൈലസ് പെന്നിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെറ്റൽ ബോഡിയൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പ്രോസസ്സറിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിന്റെ ഹീലോ ജി നയൻറ്റി നയൻ എന്ന പ്രോസസറാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്ത ഒരു പ്രോസസർ ആണ് എന്നൊക്കെ പറയാവുന്നുണ്ട് ടാബിളുടെ കാര്യത്തിൽ പിന്നെ ഈ ഒരു ടാബിന്റെ ബേസ് വേർഡിൽ തന്നെ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തി ജി ബി ഇന്റർണലും വരുന്നുണ്ട് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി എൺപത്തി ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് കാർഡ്സിലോട്ട് കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത് ക്യാമറയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നില് സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് ടാബിന്റെ പിന്നില് എട്ട് മെഗാ പിക്സൽ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലും എട്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട് ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പം ഈ ഒരു ക്യാമറ സെറ്റപ്പ് ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചില് വലിയ തിരക്കില്ലാത്തൊരു ക്യാമറ സെറ്റപ്പ് ആണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ് ബാറ്ററിയുടെ കാര്യത്തിൽ എട്ടായിരത്തി അറുന്നൂറ് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അപ്പോൾ ടാബിളുടെ അയത്തിൽ തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഇതിന്റെ കൂടെ നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട് പിന്നെ ടൈപ്പ് സി ചാർജും ബോർട്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ടാബില് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പൊ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിൽ ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് യു എന്ന പ്രൈസിങ്ങിലാണ് അതായത് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് മികച്ച സ്പീക്കർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ തിരക്കേ ഇടില്ലാത്തൊരു പ്രോസസറും തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കേ നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ടാബില് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഇനി ഈ ഒരു ടാബ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യൂ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ഈ ഒരു പേരിലായിരിക്കില്ല ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുക വേറെ എന്തെങ്കിലുമൊക്കെ പേരിലായിട്ട് ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരെ ഈ ടാബിന്റെ വില എത്തിയേക്കാം എന്തായാലും ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ലെനോവോടെ ലെനോവൻ പാഡ് സ്റ്റുഡിയോ എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങളെ പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക